ദൈവത്തിന് മഹത്വം. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. എഫേസ്യ ലേഖനം 4:32 വാക്യം. ക്ഷമയും സ്വർഗവും. പെന്റിക്കോസ്റ്റ് പ്രസ് ട്രസ്റ്റിന്റെ പ്രസിദ്ധീകരണമായ ക്ഷമയും സ്വർഗവും, ഫോർഗിവ്നെസ് ആൻഡ് ഹെവൻ. യേശു ഇപ്രകാരം പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 23:34 വാക്യം. അധ്യായം 1. ക്ഷമയാൽ സ്വർഗത്തെ രുചിച്ചറിയുക. ക്ഷമയെന്നത് വേദപുസ്തകത്തിലെ അത്ഭുതകരമായ ഒരു പദമാണ്. അതില്ലായിരുന്നെങ്കിൽ സ്വർഗകവാടം അടഞ്ഞുകിടക്കുമായിരുന്നു. സ്വർഗം സ്വർഗമല്ലാതായി തീരുമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഇഹലോകത്തിലെ ദൌത്യം അർത്ഥശൂന്യമാകുമായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്ന ദിന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്രൂശിൽ കിടന്ന് യേശു പ്രാർത്ഥിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 23:34 വാക്യം. അത് പാവികളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതായിരുന്നു. അന്ധകാരത്തെ പ്രകാശമായും, കലക്കത്തെ സമാധാനമായും, ഭയത്തെ വിശ്വാസമായും, ദുഃഖത്തെ ആനന്ദമായും, നിരാശയെ പ്രത്യാശയായും, പകയെ സ്നേഹമായും, രോഗത്തെ ആരോഗ്യമായും, ബലഹീനതയെ ശക്തിയായും, പാവിയെ വിശുദ്ധനായും, നരകത്തെ സ്വർഗനായും മാറ്റുവാൻ ക്ഷമിക്കുക എന്ന ദിവ്യാനുഭവത്താൽ സാധിക്കും. ഇന്നത്തെ ലോകത്തിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഉപദ്രവമേൽക്കുന്നു, മാരകമായി മുറിവേൽക്കുന്നു, കൊല്ലപ്പെടുന്നു. മാരകായുധങ്ങളുടെ വികസനത്തിന് കോടാനുകോടി രൂപ ചെലവിടുമ്പോൾ പട്ടിണിപ്പാവങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് തുച്ഛമായ പണം മാത്രമേ ചെലവിടുന്നുള്ളൂ. ഓരോ മിനിറ്റിലും ഓരോ ബോംബെങ്കിലും നിരപരാധികളുടെ നേർക്ക് ചീറിപ്പായുകയാണ്. ആയിരക്കണക്കിന് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. തൽഫലമായി അനേകർ മാനസിക രോഗത്തിനും ആത്മഹത്യയ്ക്കും ഇരയായിത്തീരുന്നു. ഇതിന്റെയൊക്കെയും കാരണമെന്ത്? പരിഷ്കൃതമെന്ന് അവകാശപ്പെടുന്ന ഇന്നത്തെ ലോകം മുൻകാലത്തേക്കാൾ പ്രാകൃതമായിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ കോടിക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കത്തക്ക അണുവായുധങ്ങളും ലേസർ ആയുധങ്ങളും മനുഷ്യൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിലും തൃപ്തിപ്പെടാതെ കൂടുതൽ മാരകശക്തിയുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് അവൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങളുടെയെല്ലാം മൂല കാരണമെന്ത്? തന്റെ അയൽക്കാരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ മനുഷ്യന് കഴിയാതിരിക്കുന്നു എന്നതാണ്. ക്ഷമിക്കുക എന്നാൽ എന്താണ്? മോചിക്കുക, വെറുതെ വിടുക അഥവാ കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് ഇതിന് ഓക്സ്ഫോർഡ് നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്ന നിർവചനം. എന്നാൽ ഇതിന്റെ ദൈവീക നിർവചനം ഇതിനേക്കാൾ എത്രയോ മഹത്തരമാണ്. കുറ്റം ചെയ്തവനോടുണ്ടാകാവുന്ന എല്ലാ നീരസ ചിന്തകളും മനോഭാവം തുടച്ചുമാറ്റുകയും മുറിപ്പെട്ട ചിന്തകളെ പൂർണ്ണമായി പരിഹരിക്കുകയും കൂടുതൽ പരിശുദ്ധമായ സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യത്തക്ക വിധം അവനോട് സൌജന്യമായി പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കുന്ന ദൈവിക സ്വഭാവമാണ് യഥാർത്ഥമായി ക്ഷമിക്കുക എന്ന് പറയുന്നത്. നാം ഒരുവനോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു പ്രത്യേക സംഭവത്തിന് ശേഷം ആ വ്യക്തിയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇതിനുള്ള ഒന്നാമത്തെ തെളിവ്. മുമ്പിലത്തെ പോലെ ആ വ്യക്തിയെ തുടർന്ന് സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ആ വ്യക്തിയെ കാണുവാനോ സന്ദർശിക്കുവാനോ ആ വ്യക്തിയോട് സൌഹാർദ്ദമായി മുമ്പിലത്തെ പോലെ സംസാരിക്കുവാനോ കഴിയാതെ വണ്ണം ആ വ്യക്തിയുമായുള്ള ബന്ധത്തിന് ഒരു തടസ്സം അനുഭവപ്പെടുന്നു. മുൻകാലങ്ങളിൽ ആ വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് വളരെ ആസ്വാദ്യകരമായി തോന്നിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അസ്വാസ്ഥ്യമായി തോന്നുകയാൽ ആ വ്യക്തിയോടുള്ള നീരസത്താലും അപ്രീതിയാലും നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും നമ്മിൽ കാണുന്നുവെങ്കിൽ നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ക്ഷമിക്കുവാൻ കഴിയാത്ത ആത്മാവിന്റെ തടവറയിൽ നാം ഇന്നും കഴിയുകയാണ്. ഇപ്രകാരം ക്ഷമിക്കാത്ത ആത്മാവിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാം? ചില തരത്തിലുള്ള ക്യാൻസർ, വാദം മുതലായ രോഗങ്ങൾ ക്ഷമിക്കുവാൻ കഴിയാത്ത ആത്മാവിന്റെ നേരിട്ടുള്ള അനന്തരഫലങ്ങളാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ഈ ദുരാത്മാവ് മുഖാന്തരം നേരിട്ടോ അല്ലാതെയോ വരുന്ന മറ്റു പല രോഗങ്ങളുമുണ്ട്. ഒരിക്കൽ ഒരു ക്രിസ്തീയ വനിത ക്യാൻസർ രോഗത്താൽ മരണാസന്ന നിലയിലായി. അവൾ തന്റെ മരുമകളോട് കോപിച്ചിരിക്കുകയാണെന്നും മരുമകളോട് യഥാർത്ഥമായി ക്ഷമിക്കുമെങ്കിൽ കർത്താവ് അവളെ സൌഖ്യമാക്കുമെന്നും അവിടുത്തെ പാസ്റ്റർക്ക് വെളിപ്പെട്ടു. പാസ്റ്റർ അവളെ സന്ദർശിക്കുകയും ദൈവം അവളെ സൌഖ്യമാക്കുന്നതിന് മരുമകളോട് മനഃപൂർവ്വമായി ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. മരുമകളോട് ക്ഷമിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് ഉത്തമം എന്ന് ആ സ്ത്രീ പ്രതിവചിച്ചു. അതെ, അവൾ അർബുദവ്യാധിയാൽ മരിച്ചു.
അർബുദവ്യാധിയാൽ കഷ്ടപ്പെടുന്നവരൊക്കെയും ക്ഷമിക്കുവാൻ കഴിയാത്ത ആത്മാവുള്ളവരാണെന്ന് ദയവായി ചിന്തിക്കരുത്. നമ്മിൽ പക വെച്ച് പുലർത്തുകയാണെങ്കിൽ കാലാന്തരത്തിൽ ശാന്തത, സമാധാനം, ഉറക്കം, വിശപ്പ്, ഏകാഗ്രത എന്നിവ നഷ്ടമാകും. ഇവയ്ക്കെല്ലാം ഉപരി ആത്മീയ ലോകത്തിൽ നമുക്ക് അപരിഹൃതമായ നഷ്ടവും സംഭവിക്കും. ദൈവം ഒരു കാലത്ത് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്നു എങ്കിലും അവനതിനെ പിൻവലിക്കുകയും നാം കൂടുതൽ ശിക്ഷാവിധിക്ക് അർഹതയുള്ള പഴയ പാപികളായി തീരുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. മാത്രമല്ല, നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ സാത്താൻ നിരന്തരമായി നമ്മുടെ മനസ്സിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം. ക്ഷമിക്കാത്തവരിൽ സാത്താന്യ ശക്തികൾ വ്യാപരിക്കും. അപ്പോസ്തോല പ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. മറ്റുള്ളവരോട് ക്ഷമിക്കാതെ കർത്തൃമേശയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിന്റെ ഫലം പലപ്പോഴും അകാല മൃത്യുവും രോഗവുമായിരിക്കും. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ. കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ, ഇംഗ്ലീഷ് വേർഷൻ, അതായത് കർത്താവിന്റെ ശരീരം ക്ഷമിക്കുന്നതിനായി തകർക്കപ്പെടുകയും നുറുക്കപ്പെടുകയും ചെയ്തു. ഇത് നാം വിവേചിച്ചറിഞ്ഞാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നതിന് എന്ത് ത്യാഗവും സഹിപ്പാൻ നമുക്ക് കഴിയും. നാം ക്ഷമിക്കാതിരുന്നാൽ സാത്താൻ നമ്മെ തോൽപ്പിക്കും. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ക്ഷമിക്കാത്ത ആത്മാവ് പകയെ ഗർഭം ധരിച്ച് കുലപാതകത്തിന്റെ ആത്മാവിനെ പ്രസവിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം നമുക്ക് തന്നെ നരകം സൃഷ്ടിക്കുകയാണ്. ക്ഷമിക്കുന്ന സ്വഭാവം സ്വർഗീയതയെ സൃഷ്ടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന സ്വർഗീയ ആത്മാവത്രേ. 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. സന്തോഷത്തോടെ ക്ഷമിക്കുന്നതിനാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാം! ക്ഷമിക്കുന്നതിനാൽ നമുക്ക് കൃപാധനം ലഭിക്കുന്നു. ക്ഷമിക്കുന്നത് യഥാർത്ഥ ജ്ഞാനവും സകല ജ്ഞാനവും അത്രേ. എഫേസ്യലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. അങ്ങനെയെങ്കിൽ ക്ഷമിക്കാതിരിക്കുന്നത് സർവഫോഷത്വമത്രേ. രോഗസൗഖ്യം പ്രാപിക്കുന്നതിനുള്ള ഒരു മുൻ ഉപാധിയത്രേ ക്ഷമ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും. സങ്കീർത്തനം 103-ാം വാക്യവും. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ക്ഷമിക്കുന്ന ആളുകളെ ദൈവം എക്കാലത്തും എഴുന്നേൽപ്പിക്കുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ നേതാക്കന്മാരായി തീരുവാൻ കഴിയുകയുള്ളൂ. എന്റെ ശത്രുക്കളെ മിത്രങ്ങളാക്കുന്നതിലൂടെ ഞാൻ ശത്രുക്കളെ നശിപ്പിക്കുകയല്ലേ എന്ന് ഒരിക്കൽ എബ്രഹാം ലിങ്കൺ പ്രസ്താവിക്കുകയുണ്ടായി. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സുപ്രസിദ്ധ പ്രാർത്ഥന ശ്രദ്ധിക്കാം. ദൈവമേ, എന്നെ സമാധാനത്തിന്റെ ഒരു ആയുധമാക്കി തീർക്കണമേ. പകയുള്ളിടത്ത് ഞാൻ സ്നേഹം വിതയ്ക്കട്ടെ. കലക്കമുള്ളിടത്ത് സമാധാനവും അന്ധകാരത്തിൽ വെളിച്ചവും മുറിവേറ്റവരിൽ ക്ഷമയും വിതയ്ക്കട്ടെ. പരിശുദ്ധ പിതാവേ, മറ്റുള്ളവർ എന്നെ ആശ്വസിപ്പിക്കണമെന്ന് പ്രതീക്ഷിക്കാതെ അവരെ ആശ്വസിപ്പിപ്പാൻ എന്നെ സഹായിക്കണമേ. മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുവാൻ പ്രതീക്ഷിക്കുന്നതിനു പകരം ഞാൻ അവരെ മനസ്സിലാക്കുവാൻ സഹായിക്കണമേ. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതിനു പകരം എല്ലാവരെയും സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്തുകൊണ്ടെന്നാൽ കൊടുക്കുന്നതിലൂടെ ലഭിക്കുന്നു, ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് ക്ഷമിച്ചു കിട്ടുന്നു.